അപ്രാണി കൃഷ്ണകുമാർ വധക്കേസിലെ പ്രതി കരാട്ടെ സുരേഷിന് പരോൾ അനുവദിച്ചത് വിവാദമാകുന്നു. RSS പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെ പോലീസ് നൽകിയ അനുകൂല റിപ്പോർട്ടിലാണ് ജയിൽ DGP സുരേഷിന് പരോൾ അനുവദിച്ചത്. ഗുണ്ട നേതാവ് അപ്രാണി കൃഷ്ണകുമാറിനെ വെട്ടിക്കൊന്ന കേസിലെ മുഖ്യപ്രതിയായ സുരേഷ് ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയായ സുരേഷിനെ വിചാരണ തുടങ്ങിയെങ്കിലും പോലീസിന് പിടികൂടാനായില്ല. ആദ്യഘട്ട വിചാരണ പൂർത്തിയായ ശേഷം വളരെ നാളത്തെ അന്വേഷണത്തിനൊടുവിൽ മൈസൂരിൽ നിന്നാണ് ഒടുവിൽ സുരേഷ് പിടിയിലായത്. ജീവപര്യന്തത്തിന് ശിക്ഷിച്ച കോടതി സുരേഷിനെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ അയച്ചു. RSS പ്രവർത്തകനായ രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെ സുരേഷ് പരോളിന് അപേക്ഷ നൽകി. ഒട്ടേറെ കേസുകളിൽ പ്രതിയായ സുരേഷ് പരോളിലിറങ്ങിയാൽ മുങ്ങാൻ സാധ്യതയേറെയായിട്ടും തുമ്പ SI സുരേഷിനനുകൂലമായ റിപ്പോർട്ട് നൽകിയെന്നാണ് ആരോപണം. സുരേഷിനെ പിടികൂടിയ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതിൽ അതൃപ്തിയുണ്ട്. സുരേഷ് പുറത്തിറങ്ങിയാലും കേസിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും സാക്ഷികളെ സ്വാധീനിക്കില്ലെന്നുമായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. ഇതേ തുടർന്നാണ് ജയിൽ DGP സുരേഷിന് ഒരു മാസത്തെ പരോൾ അനുവദിച്ചത്. തുമ്പ സ്റ്റേഷനിൽ ദിവസവും ഒപ്പിടണമെന്ന വ്യവസ്ഥയോടെയാണ് പരോൾ അനുവദിച്ചതെങ്കിലും ഒരാഴ്ച മുമ്പ് പുറത്തിറങ്ങിയ സുരേഷ് ഇതുവരെ ഹാജരായിട്ടില്ല. തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാകുടിപ്പകയും അക്രമവും തുടങ്ങിയ സാഹചര്യത്തിൽ ശിക്ഷിക്കപ്പെട്ട ഗുണ്ടാ നേതാവിനെ പുറത്തിറക്കാൻ സഹായിച്ച പോലീസ് റിപ്പോർട്ടിൽ സേനയ്ക്കുള്ളിൽ തന്നെ അമർഷമുണ്ട്. കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദം ഇതിനു പിന്നിലുണ്ടെന്നാണ് സൂചന. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.